ബാലൻസ് ഷീറ്റ് ലേണിംഗ് ആപ്പിലൂടെ എല്ലാവരും വെൽക്കം ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിന്ന് പഠിക്കുന്നത് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്. ഓക്കെ, അക്കൗണ്ടിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷനാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിൽ നമ്മൾ മീനിങ് പഠിക്കും, ഒബ്ജക്റ്റീവ്സ് പഠിക്കും, പിന്നെ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ബേസിക് ടേംസ് എന്താണെന്ന് നമ്മൾ പഠിക്കും. ഓക്കെ, ഇവിടെ കൃത്യമായിട്ട് നോക്കിയോ, എന്താണ് അക്കൗണ്ടിങ്? ഓക്കെ, അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഒരു ബിസിനസ്സിൽ നടക്കുന്ന ബിസിനസ് ട്രാൻസാക്ഷനെ നമ്മൾ എഴുതി വച്ച് അതിനെ റെക്കോർഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബിസിനസ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് അനലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അക്കൗണ്ടിങ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞു തരാം. ഒരു ബിസിനസ്സിൽ നടത്തുന്ന പണപരമായിട്ടുള്ള ട്രാൻസാക്ഷൻ, പണപരമായിട്ടുള്ള ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ പണം കൂടുന്ന ട്രാൻസാക്ഷനും കാണും, പണം കുറയുന്ന ട്രാൻസാക്ഷനും കാണും ഒരു ബിസിനസ്സിൽ, അല്ലേ? ഒന്നാമത്തെ ട്രാൻസാക്ഷൻ എന്താണ്? ഇൻക്രീസിങ് ട്രാൻസാക്ഷൻ, പണം കൂടുന്ന ട്രാൻസാക്ഷൻ. രണ്ടാമത്തേത് ഡിക്രീസിങ്, പണം കുറയുന്ന ട്രാൻസാക്ഷനും കാണും. ഈ ട്രാൻസാക്ഷനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്ത് വെക്കണം, അല്ലേ? പണം കൂടുന്നത് ഇൻകം എന്നും പണം കുറയുന്നതിനെ നമ്മൾ എക്സ്പെൻസ് എന്നും പറയും. അപ്പോൾ ഒരു ബിസിനസ്സിൽ നടക്കുന്ന ഇൻകവും എക്സ്പെൻസും നമ്മൾ കൃത്യമായിട്ട് എഴുതി വെച്ച് ആ ബിസിനസ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് അനലൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അക്കൗണ്ടിങ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയുന്നത്. നോക്കിക്കോളൂ, ദി ഡെഫിനിഷൻ നോക്കുക. ദ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് ഹാഡ് ഡിഫൈൻഡ് അക്കൗണ്ടിങ് ആസ് ദി റെക്കോർഡിങ് ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻ. ഓരോന്നായിട്ട് പഠിക്കാം. നോക്കിയേ, ഒരു അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന പണപരമായിട്ടുള്ള കാര്യങ്ങളെ റെക്കോർഡ് ചെയ്യണം. ഓക്കെ, ഇപ്പം ഞാനൊരു കമ്പനിയിൽ അക്കൗണ്ടൻ്റ് ആയിട്ടിരിക്കുകയാണ്. ഒരു ഓട്ടോക്കാരൻ നമ്മുടെ ബിസിനസ് പർപ്പസിന് വേണ്ടി വണ്ടി ഓടി, എന്നിട്ട് എൻ്റെ എന്ന് വന്ന് 200 രൂപ ചോദിക്കുകയാണ്. ഞാൻ 200 രൂപ പുള്ളിക്ക് കൊടുക്കുന്നു. 200 രൂപ പുള്ളിക്ക് കൊടുക്കുന്നത് ഞാൻ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം, എഴുതി വെക്കണം, അല്ലേ? അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? റെക്കോർഡിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ഒന്നാം സ്റ്റെപ്പ് റെക്കോർഡിങ്. പിന്നെ അതിനെ ക്ലാസിഫൈ ചെയ്യും. അവിടെ ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ പണപരമായിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ അത് ഇൻകം ആണോ എക്സ്പെൻസ് ആണോ, വരവാണോ ചിലവാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ക്ലാസിഫൈ ചെയ്യണം, ഇല്ലേ? എല്ലാം കൂടി ഒരുമിച്ച് എഴുതിയാൽ നമുക്ക് അക്കൗണ്ടിങ് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് വരവാണോ ചിലവാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? എഴുതി വെക്കണം. ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻ്റ് മാനർ. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു കൃത്യമായിട്ടുള്ള ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ സമ്മറൈസ് ചെയ്യണം. ഓക്കെ, എങ്ങനെയുള്ള ട്രാൻസാക്ഷനാണ്? ഒരു ബിസിനസ്സിൽ എന്തെല്ലാം ട്രാൻസാക്ഷൻ നടക്കും അതെല്ലാം നമ്മളെടുത്ത് റെക്കോർഡ് ചെയ്യണോ? വേണ്ട. എങ്ങനെയുള്ള ട്രാൻസാക്ഷൻ? ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻ, പണപരമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യാവൂ, നമ്മൾ ക്ലാസിഫൈ ചെയ്യാവൂ, നമ്മൾ സമ്മറൈസ് ചെയ്യാവൂ. അതാണ് അക്കൗണ്ടിങ്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്? ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ, പണപരമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ പണവുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റേതെങ്കിലും ആക്റ്റുകളോ നമുക്ക് എന്ത് ചെയ്യാം, അക്കൗണ്ടിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യാം, ഉൾപ്പെടുത്താം. ഇതിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. സിമ്പിളാണ്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെക്കോർഡ് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, പിന്നെന്താണ്, അതിൻ്റെ സമ്മറൈസ് ചെയ്യുന്നു. എന്താണ്? ഒരു ബിസിനസ്സിൽ നടക്കുന്ന പണപരമായിട്ടുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, സമ്മറൈസ് ചെയ്യുന്നു. പിന്നെന്താണ്? എങ്ങനെയുള്ള ട്രാൻസാക്ഷൻ? മണി ട്രാൻസാക്ഷൻ, പണപരമായിട്ടുള്ള ട്രാൻസാക്ഷൻ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അക്കൗണ്ടിങ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത് നോക്കിയോ, വളരെ സിമ്പിളായിട്ട് നോക്കുക. ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ലക്ഷ്യം എന്താണ്? ഒന്നാമത്തത് എന്താണ് നോക്കിയേ, മെയിൻ്റനൻസ്. ഒരു മിനിറ്റ് നോക്കുക. മെയിൻ്റനൻസ്, അതിൻ്റെ റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. ഒരു ബിസിനസ്സിൽ നടക്കുന്ന എന്ത് ചെയ്യുക, ബിസിനസ്സിൽ നടക്കുന്ന പണപരമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക, അല്ലെ? കൃത്യമായിട്ട് എന്ത് ചെയ്യണം, എല്ലാ ബിസിനസ് ട്രാൻസാക്ഷനെയും നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്ത് വയ്ക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു ദിവസം 20 ട്രാൻസാക്ഷൻ നടന്നു എന്ന് വിചാരിക്കുക. ദിവസം 20 ട്രാൻസാക്ഷൻ നടന്നു എന്ന് വിചാരിക്കുക. ഞാനവിടെ 19 ട്രാൻസാക്ഷൻ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, റെക്കോർഡ് ചെയ്തുള്ളൂ. ഞാനവിടെ എഴുതി വെച്ചുള്ളൂ 19 ട്രാൻസാക്ഷൻ മാത്രമേ ഞാനവിടെ എന്ത് ചെയ്തു, എഴുതി വെച്ചുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നാൽ, അല്ലെ, 19 ട്രാൻസാക്ഷൻ മാത്രം എഴുതി വെച്ചാൽ ഒരു ട്രാൻസാക്ഷൻ അവിടെ മിസ്സായി. അപ്പോൾ അതിൻ്റെ എമൗണ്ട് എന്ത് ചെയ്യില്ല, അവിടെ കാണില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം, എല്ലാ ബിസിനസ് ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യണം. ഇത് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ, ഒരു ബിസിനസ് ലാഭമാണോ നഷ്ടമാണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തുള്ളത് കൊണ്ടാണ്, അക്കൗണ്ടിങ് ഉള്ളത് കൊണ്ടാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളെയും റെക്കോർഡ് ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ആ ബിസിനസ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുകയാണ്, ഇൻകം ആണോ കൂടുതൽ എക്സ്പെൻസ് ആണോ കൂടുതലെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുമ്പോൾ അറിയാനായിട്ട് പറ്റും. ടു അനലൈസ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ, കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ. കമ്പനിക്ക് ലോങ് ടേം ആയിട്ട് കമ്പനി മുന്നോട്ട് പോകുമോ, അല്ലെങ്കിൽ കമ്പനി പെട്ടെന്ന് അടച്ചു പൂട്ടേണ്ടി വരുമോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഈ ബാലൻസ് ഷീറ്റ് നോക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അടുത്ത് നോക്കിയേ,
പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ടു ഇറ്റ്സ് യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്പനിയെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ, ഒരു കമ്പനിയുടെ എന്താണ് നിലനിൽപ്പിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ യൂസേഴ്സിന് കൊടുക്കുന്നത് ആരാണ്? അക്കൗണ്ടിങ് ആണ്. ആരാണ് യൂസേഴ്സ്? ഗവൺമെൻറ് യൂസേഴ്സ് ആണ്. ഗവൺമെൻറ്റിന് എന്താണ് ഒരു കമ്പനിയുടെ അക്കൗണ്ട് വേണം. ഗവൺമെൻറ് എന്തെങ്കിലും കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ചോദിക്കും, കമ്പനി കൃത്യമായിട്ട് ടാക്സ് അടയ്ക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിയണം. പിന്നെ ആരാ ഷെയർ ഹോൾഡേഴ്സ്? ആരാ ഷെയർ ഹോൾഡേഴ്സ്? ഞാൻ ഷെയർ ഹോൾഡറാണ്. ഞാനൊരു കമ്പനിയിൽ കാശ് നിക്ഷേപിക്കണമെങ്കിൽ ഞാൻ ആ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നോക്കും. ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ കമ്പനി എന്താണ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് ഞാൻ നോക്കും. കമ്പനി ലാഭത്തിലാണെങ്കിലേ ഞാൻ അവിടെ എന്തേ ഉള്ളൂ, ക്യാഷ് നിക്ഷേപിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ എന്താണ് യൂസേഴ്സാണ്, മനസ്സിലായില്ലേ? പിന്നെ ബാങ്ക് യൂസറാകും. ബാങ്ക് ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഈ കമ്പനി എൻ്റെ അടുത്ത് വന്ന് ലോൺ ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ ലോൺ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും? ഞാൻ എങ്ങനെയാണ് ലോണ് കൊടുക്കുന്നത്? കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നോക്കും. കമ്പനി ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് നോക്കും. നഷ്ടത്തിലാണോ ലാഭത്തിലാണോ നോക്കിയിട്ട് മാത്രമേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, ഈ പറയുന്ന ലോണ് കൊടുക്കുകയുള്ളൂ. അപ്പോൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു, യൂസേഴ്സിന് ഗുണകരമാണ്. അപ്പം ഇത് ഇവർക്കൊക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, അക്കൗണ്ടിങ് തയ്യാറാക്കണം. മനസ്സിലായില്ലേ? അടുത്ത പോയിന്റ് ഏതാണെന്ന് നമുക്ക് നോക്കാം. അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന ബേസിക് ടേംസ് ഒന്നാമത്തെ നോക്കിയേ. ഒന്നാമത്തത് എൻഡിറ്റി. ഓക്കെ, ഒന്നാമത്തെ ടേം എന്താണ്? ഒന്നാമത്തെ ടേം എൻഡിറ്റി. എന്താണ് എൻഡിറ്റി എന്ന് പറഞ്ഞാൽ, ഒരു ബിസിനസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്യണം. അല്ലെങ്കിൽ ആ ബിസിനസ്സിൻ്റെ ഐഡൻറ്റിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അക്കൗണ്ട് ചെയ്യുമ്പോൾ അല്ലെ എൻഡിറ്റി എന്ന് പറഞ്ഞാൽ, ബിസിനസ് എൻഡിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, അത് ഏത് ബിസിനസ്സാണ്, ഏത് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ബിസിനസ്സാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതിനെയാണ് എന്ത് പറയുന്നത്, എൻഡിറ്റി എന്ന് പറയുന്നത്. നോക്കിയോ, എൻഡിറ്റി മീൻസ് എ സ്പെഷ്യലി ഐഡൻറ്റിഫയബിൾ ബിസിനസ് എൻ്റർപ്രൈസസ്. ഫോർ എക്സാമ്പിൾ, സൂപ്പർ ബ്രസാർ, ലുലു മാള്, കല്യാൺ ജ്വല്ലേഴ്സ്, ഇതൊക്കെയാണ്. ഇതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻഡിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഒരു ബിസിനസ്സിനെ, ഒരു ബിസിനസ്സിൻ്റെ ഐഡൻറ്റിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻഡിറ്റി എന്ന് പറയുന്നത്. ട്രാൻസാക്ഷൻ എന്താണ് ട്രാൻസാക്ഷൻ? അൻ ഈവൻ്റ് ഇൻവോൾവിങ് സം വാല്യൂ ബിറ്റ്വീൻ ടു ഓർ മോർ എൻഡിറ്റീസ്. ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൽ സംഭവിക്കുന്ന ഈവൻറ്റിനെയാണ്. ഓക്കെ, ഒരു ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അതെങ്ങനെയുള്ള കാര്യങ്ങളാണ്? ഒന്നുകിൽ പണം കൂടുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ പണം കുറയുന്ന കാര്യങ്ങൾ. മനസ്സിലായി? ഇതിനെയാണ് എന്ത് പറയുന്നത്, ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇതാ ഇവിടെ നോക്കിയേ, പർച്ചേസ് ഓഫ് ഗുഡ്സ്. പർച്ചേസ് ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കാശ് കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്നു, എൻ്റെ കയ്യിലുള്ള കാശ് അവിടെ കുറയുന്നില്ലേ, കുറയുന്നു. അതൊരു ട്രാൻസാക്ഷനാണ് അല്ലേ? മനസ്സിലായില്ലേ? അതൊരു ഈവൻ്റാണ്, അതൊരു സംഭവമാണ്. കാരണം എന്താണ്? എൻ്റെ കയ്യിലുള്ള കാശ് കുറയുന്ന സംഭവമാണ്, അതുകൊണ്ട് തന്നെ അതൊരു ട്രാൻസാക്ഷനാണ്. ഇനി അടുത്ത് നോക്കിയാൽ അസറ്റ്. എന്താണ് അസറ്റ്? അസറ്റ് നമുക്ക് രണ്ടായി തരംതിരിക്കാം, ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റ്. അസറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു ബിസിനസ്സിൽ നമുക്ക് എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മുടെ എന്താണ്, അസറ്റാണ്. ഓക്കെ, ഇപ്പോൾ ഞാനൊരു ബിസിനസ് നടത്തുന്നു, എനിക്ക് ലാൻഡുണ്ട്, എനിക്ക് ബിൽഡിംഗ് ഉണ്ട്, എനിക്കൊരു വണ്ടിയുണ്ട്, അതെല്ലാം എൻ്റെ അസറ്റാണ്. അസറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടായി തരംതിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് രണ്ടായി തരംതിരിക്കുന്നുണ്ടെന്ന് പറയുന്നത്? ഒന്നാമത്തത് ഫിക്സഡ് അസറ്റ്, രണ്ടാമത്തെ എന്താണ്, കറണ്ട് അസറ്റ്. ഓക്കെ, ഫിക്സഡ് അസറ്റ് എന്നും കറണ്ട് അസറ്റ് എന്നും ഞാൻ എന്ത് ചെയ്യുന്നു, ബിസിനസ്സിനെ രണ്ടായി തരംതിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, എന്താണ് ഫിക്സഡ് അസറ്റ്? ഫിക്സഡ് അസറ്റ് ആർ അസറ്റ് ഹെൽഡ് ഓൺ ലോങ് ടേം ബേസിസ്. ഓക്കെ, ലോങ് ടേമിൽ നമ്മൾ ഉപയോഗിക്കുന്ന അസറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ബിൽഡിംഗ് അല്ലെ, ബിൽഡിംഗ് നമ്മൾ വയ്ക്കുന്നത് എന്താണ്, ലോങ് ടേമിന് വേണ്ടിയിട്ടാണ് അല്ലെ, കുറേ കാലം യൂസ് ചെയ്യാനാണ്. ഓക്കെ, പിന്നെ മെഷീനറി, പ്ലാന്റ്, ഫർണിച്ചർ. അപ്പോൾ ലോങ് ടേമിലായിട്ട് യൂസ് ചെയ്യാൻ നമ്മൾ ബിസിനസ്സിൽ വാങ്ങുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്ത് പറയുന്നത്, അസറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ലോങ് ടേമിൽ യൂസ് ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ കാശ് കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, ഫിക്സഡ് അസറ്റ് എന്ന് പറയാം. എന്നാൽ ഷോർട്ട് ടേം ബേസിസിൽ, ഇതാണ്ടോ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഷോർട്ട് ടേം ബേസിസാണ്. ഷോർട്ട് ടേം ബേസിസിൽ നമ്മുടെ കമ്പനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം, കറണ്ട് അസറ്റ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കാശ് തരാനുള്ള ആളുകളാണ്. അവരെന്ത് ചെയ്യും, പെട്ടെന്ന് നമുക്ക് കാശ് തരും, ഒരു വർഷത്തിനകത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യും, കാശ് തരും. നമ്മളെ ബിസിനസ്സിലുള്ള സ്റ്റോക്ക്, നമുക്ക് ബിസിനസ്സിൽ പാസ്സായി കിട്ടേണ്ട ബില്ലുകൾ, ഇതിനെയൊക്കെ നമ്മൾ എന്ത് പറയാം, നമുക്ക് കറണ്ട് അസറ്റ് എന്ന് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് പറയാം. അപ്പോൾ അതൊക്കെ എൻഡിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ ഐഡൻറ്റിറ്റി. അക്കൗണ്ടിൽ ബിസിനസ് എൻഡിറ്റി എന്ന് കിടന്നാൽ അത് ആ ബിസിനസ്സിൻ്റെ ഐഡൻറ്റിറ്റിയാണ്, ആ ബിസിനസ് എന്താണെന്നാണ് കാണിക്കുന്നത്. ട്രാൻസാക്ഷൻ എന്ന് കിടന്നാൽ എന്താണ്, ഒരു ബിസിനസ്സിൽ സംഭവിക്കുന്ന പണപരമായിട്ടുള്ള കാര്യങ്ങളാണ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പനിക്ക് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം അസറ്റാണ്. രണ്ടായി തന്നിരിച്ചിട്ടുണ്ട്, ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും. ലോങ് ടേമിൽ ഉപയോഗിക്കുന്ന ഫിക്സഡ് അസറ്റ്, ഷോർട്ട് ടേമിൽ ഉപയോഗിക്കുന്നത് കറണ്ട് അസറ്റ്. ഓക്കെ.